ആഭ്യന്തരമന്ത്രി, കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു. തിരുവഞ്ചൂർ, ഇപ്പോൾ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി. ഒരു ഡ്യൂട്ടി ഷിഫ്റ്റ് ചെയ്തു എന്നുള്ളത് മാത്രമല്ലേ ഉള്ളൂ. അതിപ്പോ അന്വേഷണം എന്ന് പറഞ്ഞ ഏത് നിലയിൽ പോകും എന്നുള്ളത് എല്ലാവരും കണ്ടുകെട്ടിച്ചതാണ്. പിന്നെ പോട്ട് ഒരു ഡ്യൂട്ടി ഷിഫ്റ്റ് ചെയ്ത് തൽക്കാലം പ്രശ്നത്തിന് ശമനം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അത് നമ്മളുടെ ഈ രാജ്യത്ത് നിലവിലുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ വലിയൊരു തെറ്റിന് ചെറിയൊരു ശിക്ഷ എന്നുള്ള നിലയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് മാത്രം തീരും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഈ ആളിക്കെത്തുന്ന ആവേശം ശമിപ്പിക്കാൻ പറ്റും എന്നും എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഗവൺമെന്റ് വളരെ പരിമിതമായ തോതിലേക്ക് മാത്രമാണ് നിൽക്കുന്നത്. ഈ ചുമതല മാറ്റത്തിലും മുഖ്യമന്ത്രിക്ക് അജിത് കുമാറിനോടുള്ള കരുതലാണ് പ്രതിഫലിക്കുന്നതെന്ന് ചുരുക്കം. വളരെ കൃത്യമായിട്ടും അത് കണ്ടാൽ അറിയാമല്ലോ. കാരണം അതിന്റെ തുടക്കം മുതൽ ഈ എപ്പിസോഡിന്റെ ആരംഭം മുതൽ ഇങ്ങോട്ട് എടുത്ത് നോക്കിയാൽ മതി, എല്ലാം കൃത്യമായിട്ട് ആളുകൾക്ക് മനസ്സിലായി. ഏത് സന്ദർഭത്തിലും ഒരു കനത്ത പ്രൊട്ടക്ഷൻ, അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട കാര്യം ഇല്ലല്ലോ. അതാണ് പ്രധാനപ്പെട്ട സംശയത്തിന്റെ ബേസ്. വളരെ നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. എന്തായാലും ഇത് ഒരു നടപടി എന്ന് പോലും വിശേഷിപ്പിക്കാനാവില്ല. വലിയ തെറ്റിനുള്ള ചെറിയൊരു ശിക്ഷ എന്ന് വേണമെങ്കിൽ പറയാമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും വൈകിട്ട് ടെലിവിഷന് മുമ്പിലേക്ക് എത്തുന്ന പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് നീണ്ട കാത്തിരിപ്പിന് ശേഷം, അന്വേഷണങ്ങളുടെ ഒരു നിരക്ക് ശേഷം, വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചതടക്കം, തൃശൂർ പൂരം കലക്കലിലെ പങ്കടക്കം, RSS നേതാക്കളെ ഊഴം വെച്ച് കണ്ടതടക്കമുള്ള ആരോപണങ്ങൾ നേരിട്ട ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് പേരിനൊന്ന് മാറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിന് നിലവിലുണ്ടായിരുന്ന ബറ്റാലിയന്റെ ചുമതല തുടരും. വേണമെങ്കിൽ ഈ അന്വേഷണമൊക്കെ പൂർത്തിയാക്കി തിരികെ ഈ ചുമതലയിലേക്ക് തന്നെ എത്താൻ കഴിയുന്ന തരത്തിലുള്ള വളരെ സോഫ്റ്റായ കരുതലോടെയുള്ളൊരു മാറ്റമാണ് മുഖ്യമന്ത്രിക്ക് MR അജിത് കുമാറിനോടുള്ള കരുതൽ. ഈ നടപടിയെന്ന് വിശേഷിപ്പിക്കാനും കഴിയില്ല. വിശദീകരണ കുറിപ്പിൽ പോലും നടപടിയെന്ന് സൂചിപ്പിക്കുന്നില്ല, ഉത്തരവിൽ നടപടിയെന്ന് സൂചിപ്പിക്കുന്നില്ല. DGP